ഉത്തരാഖണ്ഡിൽ ഒരു കിഡിലൻ ഓഫറുണ്ട് ആ ഓഫറിൻ്റെ കാര്യമാണ് നമ്മളി സംസാരിക്കാൻ പോകുന്നത് നമ്മൾ അങ്ങനെ കേട്ടിട്ടില്ലാത്തൊരു ഓഫർ എന്നാൽ കൊള്ളാവുന്നൊരു ഓഫറുമാണ് കാരണം വോട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഹോട്ടലിൽ പോയിട്ട് ഇരുപത് ശതമാനം ഡിസ്കൗണ്ടോടുകൂടി ഫുഡ് കഴിക്കാൻ പറ്റും വോട്ടർമാരെ ആകർഷിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനും ഹോട്ടൽ ഉടമകളുടെയും സംഘടനയും ഒക്കെ ചേർന്നാണ് ഈ ഒരു ഓഫർ പ്രഖ്യാപിച്ചിരിക്കുന്നത് അശ്വജിത് ഉണ്ട് നമുക്കൊപ്പം എ ജെ ഗുഡ് മോർണിംഗ് നമ്മൾ ഈ സാധാരണ തിരഞ്ഞെടുപ്പ് സമയത്ത് നമ്മൾ പലതരത്തിലുള്ള ഓഫറുകളും കേട്ടിട്ടുണ്ട് പക്ഷേ ഇതൊരു ഇതുവരെ കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ഓഫർ നമ്മുടെ നാട്ടിലും വന്നാൽ കൊള്ളാം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഓഫർ അപ്പോൾ പറയൂ ഈ ഓഫറിന്റെ കൂടുതൽ വിവരങ്ങൾ സേതു ഗുഡ് മോർണിംഗ് നമ്മൾ തമാശയായിട്ടാണെങ്കിലും ചോദിക്കുക ഇത് കേരളത്തിൽ ഇതേപോലൊരു ഓഫർ തരാനുണ്ടോ എന്നുള്ളത് പക്ഷേ അതിൻ്റെ വേറൊരു വശം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയെ പോലൊരു ജനാധിപത്യ രാജ്യത്ത് സ്വാഭാവികമായും ഓരോ പൗരൻ്റെയും ഉത്തരവാദിത്തമാണല്ലോ വോട്ട് ചെയ്യുക എന്നുള്ളത് അതിലേക്ക് ഇങ്ങനെ ഭക്ഷണത്തിനൊക്കെ ഓഫർ കൊടുത്ത ആളുകളെ ആകർഷിക്കേണ്ട വരുന്നു എന്നുള്ളത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു ഗതികേട് കൂടിയാണ് പക്ഷേ അത് ഉത്തരേന്ത്യയിൽ സേതു തുടക്കത്തിൽ പറഞ്ഞ പോലെ ഉത്തരേന്ത്യയിലെ സാഹചര്യങ്ങൾ നമ്മുടെ കേരളത്തിലെ സാഹചര്യങ്ങളുമായി കമ്പയർ ചെയ്യാൻ പറ്റില്ല അവിടെ പല പല ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ വോട്ടർമാരെ കൂടുതലായി ആകർഷിക്കുക എന്നൊരു ഒരു പോസിറ്റീവ് സൈഡ് കൂടെ കണ്ടുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും അവിടുത്തെ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷനും ചേർന്ന് ഇങ്ങനൊരു ഓഫർ കൊടുത്തുള്ളത് അതായത് വോട്ട് ചെയ്ത് ആ വോട്ട് കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ വിരൽ മഷി പുരട്ടുമല്ലോ അതുമായിട്ട് ഹോട്ടലിൽ പോയി അത് ആ വിരലിൽ കാണിച്ചു കൊടുത്താൽ മഷി ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഏത് ഹോട്ടലാണെങ്കിലും ആ സംസ്ഥാനത്തുള്ള ഏത് ഹോട്ടലാണെങ്കിലും അവിടെ ഇരുപത് ശതമാനം ഡിസ്കൗണ്ടോടെ ഫുഡ് കഴിക്കാം പറ്റും പക്ഷേ ആളുകൾ ഒരു പക്ഷേ അതൊരു കൗതുകമായി എടുത്തുകൊണ്ട് വോട്ട് ചെയ്തു കഴിഞ്ഞ് നേരെ അങ്ങോട്ടേക്ക് പോയി അത് വലിയൊരു ഉത്സവമായി തന്നെ മാറും എന്നതിൽ ഒരു തർക്കമില്ല ഏതായാലും ഉത്തരാഖണ്ഡിൽ അങ്ങനെ ഒരു രസകരമായ ഓഫർ വന്നു എന്നുള്ളത് ഒരു കൗതുകരമായി മാത്രമേ നമുക്ക് വിലയിരുത്താൻ പറ്റുള്ളൂ ജനാധിപത്യ സമ്പ്രദായത്തിൽ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വോട്ട് ചെയ്യാൻ ആളുകളെ ഭക്ഷണമൊക്കെ ഓഫർ കൊടുത്ത് അങ്ങോട്ടേക്ക് ആകർഷിക്കുക എന്ന് പറയുന്നത് അത്ര ഭൂഷണമല്ല എന്നാണ് തോന്നുന്നത് കേരളത്തിൽ ഏതായാലും ഓഫറില്ല എല്ലാവരും അവരവരുടെ കടമ ഉത്തരവാദിത്തം നിറവേറ്റുക എന്നല്ലാതെ മറ്റു മാർഗ്ഗമില്ല